കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോഴും പിടികിട്ടാത്ത ചില സംഗതികളുണ്ട്. അതിലൊന്ന്, പ്രളയ സമയത്ത് യു എ ഇ കൊടുക്കാമെന്ന് പറഞ്ഞുവെന്ന് യൂസഫ് അലി പിണറായി വിജയനോട് ചായ കുടിക്കുന്നതിനിടയിൽ പറഞ്ഞു എന്ന് പിണറായി പത്രസമ്മേളനത്തിൽ പറഞ്ഞ ആ 700 കോടി എന്തായി? അത് കിട്ടിയായിരുന്നോ? ജപ്പാനിൽ കുടുംബസമേതം പിണറായിയും ഇ പി ജയരാജനും കുടുംബവുമൊത്ത് വൻ പട തന്നെ പോയിരുന്നു. പോയിട്ട് വന്നപ്പോൾ ജപ്പാനിൽ നിന്നും 200 കോടിയുടെ നിക്ഷേപം വരും എന്നും പറഞ്ഞിരുന്നു. ആ പണം കിട്ടിയിരുന്നോ കേരളത്തിന്? കൊറോണ കാലത്ത് കേരളം സ്വന്തം നിലയ്ക്ക് നിർമ്മിക്കുമെന്ന് പിണറായി സഖാവ് നമ്മളോട് പറഞ്ഞ വാക്സിൻ്റെ നിർമ്മാണം എന്തായി? അത് കഴിയാറായോ? ആയെങ്കിൽ മൂന്നാമത്തെ വാക്സിൻ അതങ്ങ് എടുത്ത് കളയാം. ക്യൂബയിൽ നിന്നും കൊണ്ടുവന്നേക്കുമെന്ന് പിണറായി നമ്മളോട് പറഞ്ഞ കൊറോണയ്ക്കെതിരായ മരുന്ന് എന്തായി? എല്ലാവർക്കും ഓരോ ഡോസ് വെച്ച് കിട്ടിയായിരുന്നോ ക്യൂബൻ ഡോസ്? നമ്മൾ തുറക്കുന്നത് ബാറുകളല്ല, സ്കൂളുകൾ ആണ് എന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൻ്റെ ഭാഗമായി നമ്മളോട് പിണറായി പറഞ്ഞ മദ്യനയം എന്തായി? അത് കേരളത്തിൽ മുഴുവൻ നടപ്പിലാക്കിയായിരുന്നു. ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വരുന്ന പ്രവാസികൾക്ക് മുഴുവൻ 6 മാസത്തെ ശമ്പളം കൊടുക്കുമെന്ന് പിണറായി നമ്മളോട് പറഞ്ഞത് എന്തായി? പ്രവാസികൾക്കൊക്കെ ഈ 6 മാസത്തെ ശമ്പളം ഒന്ന് കിട്ടിയായിരുന്നോ? സോളാർ വിഷയത്തിൽ ബന്ധപ്പെട്ട എല്ലാവരെയും ഇരുമ്പഴിക്കുള്ളിൽ അടയ്ക്കുമെന്നും ഉമ്മൻചാണ്ടിയെ നാടുകടത്തുമെന്നും പിണറായി നമ്മളോട് പറഞ്ഞിട്ട് ഇപ്പോൾ എന്തായി? അവർ ഇപ്പോഴും അകത്താണോ അതോ പുറത്താണോ? സൂര്യനെല്ലി പെൺകുട്ടിക്ക് നീതിയെന്ന് പണ്ട് വി എസ് നമ്മളോട് പറഞ്ഞത് പിണറായി വീണ്ടും ഏറ്റുപറഞ്ഞത് വാളയാർ പെൺകുട്ടിക്ക് നീതി എന്ന് പറഞ്ഞതും എന്തായി? അതോ നീതിയില്ലാതെ അവർ തീയായിപ്പോയോ? അഴിമതിരഹിത കേരളം എന്ന് പിണറായി നമ്മളോട് പറഞ്ഞിട്ട് എന്തായി? ഇടയ്ക്കാരോ സ്പ്രിംഗ്ലർ എന്നോ സ്വർണക്കടത്തെന്നോ ഡോളർ കടത്തെന്നോ ദുരിതാശ്വാസ നിധി തട്ടിപ്പെന്നോ ട്രഷറി തട്ടിപ്പെന്നോ ലൈഫ് മിഷൻ തട്ടിപ്പെന്നോ പിൻവാതിൽ നിയമനമെന്നോ പി എസ് സി തട്ടിപ്പെന്നോ ഒക്കെ പറയുന്നത് കേട്ടു. ഈ അഴിമതിക്കാരൊക്കെ ഇപ്പോൾ അഴിക്കുള്ളിൽ തന്നെയാണോ? സ്വപ്ന സുരേഷ് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ ചാനലുകളിലും പത്രങ്ങളിലുമൊക്കെ വെണ്ടയ്ക്ക നിരത്തി വരുന്നുണ്ട്. പാർട്ടിക്ക് ഏറെ വേണ്ടപ്പെട്ട അഭിമന്യു കൊലക്കേസ് എന്തായി? മുഴുവൻ പ്രതികളും അറസ്റ്റിലായിട്ടുണ്ടോ സഖാവേ? എല്ലാവർക്കും ശിക്ഷ ലഭിച്ചോ? ശബരിമല സ്ത്രീ പ്രവേശനം എന്തായി? കോടതി വിധി മൊത്തത്തിലങ്ങ് നടപ്പിലാക്കിയോ അതോ പാതി വഴിക്കിട്ടു പോയോ? അമിത്ഷായെ കേരളത്തിൽ കാല് കുത്തിക്കില്ലെന്നോ മറ്റോ പറഞ്ഞില്ലായിരുന്നോ? അതെന്തായി? പുള്ളി കാറിൽ നിന്ന് ഇറങ്ങിയില്ലായിരുന്നോ? അതോ വന്ന കാറിൽ തന്നെ തിരിച്ചുപോയി ഫ്ലൈറ്റിൽ കയറി ഡൽഹിയിലേക്ക് പോയോ? കോവിഡ് നിയന്ത്രണത്തിൽ ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമായിരിക്കും കേരളം എന്ന് മൊയലാളി ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിരുന്നു. അതെന്തായി? വലിയ നിയന്ത്രണമാണ്, കേരളം ഏറ്റവും മുമ്പിൽ ആയിരുന്നു എന്നുള്ള വാർത്തകളും ഇടയ്ക്കിടയ്ക്ക് സ്ഥലം പിടിച്ചിരുന്നു. ഷിബുസ്വാമിയുടെ കാർ കത്തിച്ചവരെ ഉടനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അതെന്തായി? ആഴക്കടലിൽ മീൻ വല്ലതും ബാക്കിയുണ്ടോ? അതോ മുഴുവനും വിറ്റ് ഡോളറാക്കിയോ? കഴിഞ്ഞ 5 വർഷത്തെ സ്പ്ലിങ്കർ, സ്വപ്ന, ആഴക്കടൽ വിൽപ്പന തുടങ്ങിയ മലക്കം മറിച്ചിലിൽ വല്ലതും പറ്റിയോ? പെരിയയിൽ ഇരട്ടക്കൊല അന്വേഷിക്കാൻ CBI വരാതിരിക്കാൻ ചെലവാക്കിയ കോടികളിൽ കേരളത്തിലെ സാധാരണക്കാരുടെ നികുതിപ്പണമോ അതോ ബക്കറ്റ് പിരിച്ചതോ? UDF പോകുമ്പോൾ 300 ബാർ ഉണ്ടായിരുന്നത് ഇപ്പോൾ എത്രയാണ്? 600ഓ 900ഓ? അടുത്ത ഭരണം കിട്ടിയാൽ അത് എത്ര വരെ ആക്കും എന്നുകൂടി പറഞ്ഞാൽ നന്നായിരുന്നു. കഴിഞ്ഞ പ്രകടനപത്രികയിലെ വീട്ടമ്മമാർക്കുള്ള മൊബൈൽ ഫോൺ എന്നാണ് സഖാവെ കിട്ടുന്നത്? അതോ മിസസ് കോടിയേരിക്ക് കിട്ടിയ ഒരു ഐഫോൺ എല്ലാവർക്കും കൂടി സംസാരിക്കാൻ വേണ്ടി ഉള്ളതാണോ? കുട്ടിയെ പാമ്പ് കടിച്ച സ്കൂൾ ഇപ്പോഴും അന്നത്തെ പോലെ തന്നെ ഹൈടെക് ആണോ? കിഫ്ബി വഴി ഹൈടെക് ആക്കിയ സ്കൂളിന് സിമൻറ്റ് ചേർക്കാതെ പണിതതിന്
കേരളത്തിന് അവാർഡ് കിട്ടില്ലേ? കോടികൾ മുടക്കി കുട്ടിസഖാവ് ഉണ്ടാക്കിയ ബെവ്ക്യൂ ആപ്പിൽ ഇപ്പോൾ ഗെയിം കളിക്കുകയാണോ? അതോ ആ ആപ്പ് കാണാനില്ലേ? ഗതികേടാണെന്ന് പറഞ്ഞ് നടത്തിയ പിൻവാതിൽ സ്ഥിരപ്പെടുത്തൽ ഇപ്പോൾ ഏതുവരെയായി? 15 കോടി വാടക കൊടുത്ത് നിർത്തിയിട്ട ഹെലികോപ്റ്റർ ഇനിയും കേരളത്തിൽ സ്ഥിരമായി കാണും എന്ന് തന്നെ കരുതട്ടെ. മദ്രാസിൽ നിന്ന് വാങ്ങിയ പപ്പടം തീർന്നോ? അതോ കിറ്റിനുള്ള സഞ്ചി കുറേ ബാക്കിയുണ്ടോ? ഏലക്കായുടെ കഥയൊക്കെ നാട്ടിൽ ഭയങ്കര പാട്ടായി നാറ്റം കേസുകളായിരുന്നു. 200 കോടിയുടെ പരസ്യം കണ്ട് നികുതി കൊടുത്തവർക്ക് വിവരം വെച്ചോ? കേരളത്തിന്റെ പൊതുകടം 160638 നിന്ന് 320468 ആക്കിയതിന് അവാർഡ് വല്ലതും കിട്ടിയായിരുന്നു? എന്തെങ്കിലും ഇൻ്റർനാഷണൽ അവാർഡ്? 60,000 കോടി കിഫ്ബി ചെലവാക്കി എന്ന് പറഞ്ഞ് കണക്ക് ചോദിച്ചപ്പോൾ വെറും 7,247 കോടി. അപ്പോൾ ബാക്കി കോടികൾ ഇപ്പോൾ എവിടെയാണ്? അതൊക്കെ പോട്ടെ. പഴങ്ങളിൽ നിന്നും പച്ചക്കറിയിൽ നിന്നും സ്വന്തമായി നമുക്ക് വാറ്റാമെന്ന് ഇടയ്ക്ക് പറഞ്ഞിരുന്നു. അറ്റ്ലീസ്റ്റ് അതിനെങ്കിലും ഒരു തീരുമാനമായോ? ആയെങ്കിൽ എല്ലാം മറന്ന് സുഖമായി കിടന്നുറങ്ങാമായിരുന്നു.